ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനധികം കൂട്ടുകളൊന്നും വേണ്ട, നമുക്ക് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിവടയ്ക്ക് എന്തെല്ലാം കൂട്ടുക കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അവിടെ ഒരു 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതിൽ കടലമാവ് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. മൈദമാവ് 1/4 ഗ്ലാസ്. പിന്നെ കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞിങ്ങനെ ഒറ്റ ഇതുള്ള പോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് കൂട്ടി തിരുമ്പി 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സവാളയുടെ വെള്ളമൊക്കെ നമ്മൾ വാങ്ങി പോരും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് കൂട്ടി തിരുമ്പോൾ നമ്മുടെ ഉള്ളി ഒരു 15 മിനിറ്റ് ഉപ്പൊക്കെ കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ടുകൾ കൂട്ടാം. അപ്പോൾ നമ്മൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിട്ടുണ്ട്. നന്നായി കൂട്ടി തിരുമ്പോൾ നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം പോരായില്ലേ, അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഉണ്ടാക്കാൻ പറ്റുന്ന പരത്തിലാക്കാം. അപ്പൊ നമ്മുടെ ഉപ്പൊന്ന് പാകം നോക്കിക്കോളാം കേട്ടോ. ഉപ്പ് കോരായി ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഉപ്പ് തന്നെ മതി. ഇതിപ്പോ ഉപ്പുണ്ട്, ഉപ്പുണ്ട്. ഇപ്പൊ ഇത്ര തന്നെ വേണ്ടത് നമുക്ക്. നമ്മൾ ഇടണ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തോളാം. ഇനി നമുക്കിത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. ആ വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അതിലിട്ട് വറുത്ത് പോരാം. നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് എടുക്കുന്നത് നമ്മുടെ ഈ കയ്യിലൊന്ന് ഇത്തിരി വെള്ളം തൊടുക, എന്നിട്ട് ഈ കൈ കൊണ്ട് ഉരുളെടുത്ത് എടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക, ഇട്ട് കൊടുക്കുക. വെള്ളം ആക്കി ഉണ്ടാക്കി ഒന്ന് പരത്തുക. ഉള്ളിവട നന്നായി വെന്തുണ്ട്. നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ ഇത് രണ്ട് പുറം മറിച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവണ വരെ വറുത്ത് പോരണം കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടാളോ, കുറച്ച് അധികം തീയിൽ വേണ്ട. എന്ന് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉള്ളി ആയത് അധികമായതുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തീ കുറച്ചിട്ടിട്ട് വേണം വേവിക്കാനായിട്ട് കേട്ടോ. ഈ ബ്രൗൺ കളർ ആവുന്നുണ്ട്, അങ്ങനെ കളർ വരുന്ന വരയ്ക്ക് മറിച്ചിട്ട് വേവിക്കാം.
നമ്മുടെ ഉള്ളിവട രണ്ട് ഭാഗം നന്നായി മുരിഞ്ഞുണ്ട്. ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ കോരാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.